മലപ്പുറം മുണ്ടുപറമ്പിൽ പേരെ വീടിനുള്ളിൽ മരിച്ചു നിലയിൽ കണ്ടെത്തി ഭർത്താവിനെയും ഭാര്യയെയും രണ്ടു മക്കളെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ കാലാട്ടുകുന്നമ്മൽ സബീഷ് ഭാര്യ ഷീന മക്കളായ ഹരിഗോവിന്ദ് ശ്രീവർദ്ധൻ എന്നിവരാണ് മരിച്ചത് കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം മാതാപിതാക്കൾ തൂങ്ങി മരിച്ചതാണെന്നാണ് പോലീസിന്റെ സംശയം മലപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി സമീർ ബിൻ കരിയും ചേരുകയാണ് മലപ്പുറത്ത് നിന്ന് സമീർ രാവിലെ തന്നെ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഈ നാലംഗ കുടുംബം രണ്ടര വയസ്സുള്ള കുഞ്ഞും ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ അതിൽ ഒരു കുഞ്ഞിന് രണ്ടര വയസ്സാണെന്ന് മനസ്സിലാക്കുന്നു എന്താണ് കാരണം ഇത്തരത്തിലൊരു സംഭവത്തിന് ക്രിസ്ത്യന ഇന്നലെ രാത്രിയിലാണ് മലപ്പുറം മുണ്ടുപറമ്പിലെ വീട്ടിൽ ഈ വാടക വീട്ടിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ കാരാട്ട് കുന്നമ്മിൽ സബീഷ് ഭാര്യ ഷീന മക്കളായിട്ടുള്ള ഹരിഗോവിന്ദ് ആറു വയസ്സാണ് ശ്രീവർദ്ധൻ രണ്ടര വയസ്സ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ ഭാര്യയും ഭർത്താവും രണ്ട് റൂമുകളിലായി ഫാനിൽ തൂങ്ങിയ ഫാനിൽ തൂങ്ങിയ നിലയിലും മക്കളായ രണ്ട് കുട്ടികളും ഈ ഭർത്താവ് തൂങ്ങിക്കിടക്കുന്ന മുറിയിലെ ബെഡിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം ഭർത്താവ് ഇവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തതാകാം എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം പക്ഷെ എന്താണ് മരണകാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഈ ഷീന ബാങ്കിലെ ജോലിക്കാരിയാണ് ഇവർ കഴിഞ്ഞ ദിവസം നിന്നും കണ്ണൂരിലേക്ക് ട്രാൻസ്ഫർ ആവുകയും പിന്നീട് അവിടെ ജോയിൻ ചെയ്യാനിരിക്കുന്നതിനിടയിലുമാണ് ഈ ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത് ഈ ഭർത്താവ് കാരാട്ട് കുന്നുമ്മൽ സബീഷ് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് എന്താണ് മരണകാരണം എന്നുള്ള വ്യക്തതയില്ല ബന്ധുക്കൾ പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ബന്ധുക്കൾ പറയുന്നുണ്ട് പിന്നീട് എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഈ കുടുംബം ഈ ഈ മുണ്ടുപറമ്പിലെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് വർഷങ്ങളായി മലപ്പുറം ജില്ലയിൽ താമസിച്ചു വരുന്നവരാണിവർ അതിനിടയിൽ കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല തുടർന്ന് ബന്ധുക്കൾ രാത്രിയോട് കൂടി പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഇവിടെ എത്തി പരിശോധിക്കും പരിശോധിച്ചപ്പോൾ ഒരു അനക്കമോ ഒന്നും തന്നെ ഉണ്ടായില്ല പിന്നീട് ഡോറ അകത്ത് പോലീസ് അകത്ത് കയറിയപ്പോഴാണ് ഇത്തരത്തിൽ തൂങ്ങിയ നിലയിലും ഒപ്പം തന്നെ രണ്ട് കുട്ടികൾ ബെഡിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് തുടർന്ന് പോലീസ് നടത്തിയ പോലീസ് അന്വേഷണം ആരംഭം മലപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഏഴ് രാവിലെ ഏഴ് മുപ്പതോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ക്രിസ്റ്റീന ശരി മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ സമീർ